السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ളവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമാണിന്ന്. 97 കൊല്ലം, 97 സംവത്സരങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ മുമ്പിൽ, മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്ക് മുമ്പിൽ ഒരു തണൽമരം പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കുകയാണ്. ചരിത്രപരമായൊരു ദശാസന്ധിയുടെ മുമ്പിലാണ് അനിവാര്യമായ ഒരു സംഘടനാ രൂപീകരണം എന്ന പോലെ സമസ്ത രൂപീകരിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ കാലമത്രയുമുള്ള യാത്രയിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന്, കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് സമസ്ത കേരള ജംഇയ്യത്തുലുലമയാണ്. ഈ 97 കൊല്ലക്കാലം കൊണ്ട് നമ്മുടെ നാടിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ മാത്രം കഥയല്ല സമസ്തയ്ക്ക് പറയാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ പുറത്ത് ഇതര സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിധം പ്രഗത്ഭരായ പണ്ഡിതന്മാരെ സജ്ജരാക്കുകയും ആദർശപരമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ആദർശത്തെ കണിശമാക്കി പറയുന്നതോടൊപ്പം തന്നെ മറ്റ് എല്ലാ വിഭാഗം സമൂഹങ്ങളുമായുള്ള സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ നന്മയെ നിരന്തരം പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ നാടിന്ന് കാണുന്ന സൗഹാർദ്ദവും നന്മയും എല്ലാം നിറഞ്ഞു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സമസ്തയെപ്പോലെ ഇത്തരം സാമൂഹിക സംഘടനകളുടെ വലിയ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൻ്റെ 97 വർഷത്തിൻ്റെ ആണ്ട് ദിനമാണിന്ന്. സമസ്ത രൂപീകരിക്കപ്പെടുന്നതോടുകൂടെ സമസ്ത എന്ന ചരിത്രത്തിൻ്റെ ഒരു ദശാസന്ധിയിലെ ഈ ഒരു സംഘടനയുടെ പിറവിയോടുകൂടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ ഏറ്റവും മനോഹരമായി നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു എന്നതാണ് പ്രധാനം. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇത്രയേറെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റം നടത്തിയതെന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: സമസ്തയെപ്പോലെ ഒരു ആത്മീയ നേതൃത്വം ഉണ്ടാകുന്നു എന്നതാണ്. ഉമറാക്കളും ഉലമാക്കളും സയ്യിദുമാരും ഒരുമിച്ച് നടന്ന്, ഒരുമിച്ച് പ്രവർത്തിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ചും യത്നിച്ചും നടത്തിയ പോരാട്ടങ്ങൾ ഈ മുന്നേറ്റങ്ങളുടെ ഒക്കെ അടിത്തറ പാകിയിരുന്നു എന്ന വസ്തുത നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയതാണ് ഈ മുന്നേറ്റങ്ങളെല്ലാം. മഹാന്മാരായ പണ്ഡിതന്മാർ, അത്രമേൽ ആത്മീയ വിശുദ്ധിയുണ്ടായിരുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ കർമ്മമണ്ഡലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറി. മഹാന്മാരായ സയ്യിദുമാർ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, മഹാനായ പാണക്കാട് PMSA പുക്കോയത്തങ്ങൾ, മഹാന്മാരായ അത്തരം സാദാത്യങ്ങൾ, സമസ്തയുടെ സ്ഥാപക നേതാവ് തന്നെയായ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഇങ്ങനെ മഹാന്മാരായ സയ്യിദുമാരുടെ ഒരു വലിയ കൂട്ടായ്മ, അവരുടെ ശക്തമായ പിന്തുണ, അവരുടെ പ്രവർത്തനങ്ങളുടെ നേതൃത്വം, മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, മഹാരഥന്മാരായ അത്തരം പണ്ഡിതന്മാരുടെ നബർ അള്ളാഹു മറാക്കിദും, അവരുടെ എല്ലാം ശക്തമായ പ്രവർത്തനത്തിൻ്റെയും യത്നത്തിൻ്റെയും ഒക്കെ വലിയ പാരമ്പര്യം. ഇനിയും ആ ഒരു വലിയ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിത്രി മുത്തുക്കോയ തങ്ങളുടെ, അഭ്യുന്തനായ നമ്മുടെ നായകൻ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ, ഇങ്ങനെ സമസ്തയുടെ അഭ്യുന്തരായ നേതാക്കളുടെ ശക്തമായ നേതൃത്വത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് സമസ്ത എന്ന മഹത്തായ ഈ സംഘടന അതിൻ്റെ മുന്നേറ്റം തുടരുകയാണ്. ഒരു നൂറ്റാണ്ടിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, ഇനിയൊരു 3 കൊല്ലത്തിനു ശേഷം നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഒരു 100 കൊല്ലത്തിൻ്റെ വാർഷികം വരികയാണ്. അതായത് ഒരു 100 കൊല്ലം, ഒരു 100 സംവത്സരങ്ങൾ നമ്മുടെ നാടിൻ്റെ സാമൂഹിക ജീവിതത്തെ സ്വാധീനിച്ച, നിലനിർത്തിയ, ഒരു വിരലിനൊടി കൊണ്ട് പോലും ഒരു ജനതയെ നിയന്ത്രിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ വലിയ നേതാക്കളുടെ, വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വമുണ്ടായ മഹാനായ ഷംസുൽ ഉലമയെ പോലെ, ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, വലിയ മഹാരഥന്മാരുടെ, ജ്ഞാനേതിഹാസങ്ങളുടെ ജീവിതം തീർത്ത ഒരു മഹത്തായ സംഘടനയാണ് ഇന്ന് ആ സംഘടനയുടെ സ്ഥാപക ദിനം എന്ന നിലയിൽ സന്തോഷപൂർവ്വം നമ്മൾ ആചരിക്കുന്നത്. ഈ സംഘടനയുടെ പതാക നെഞ്ചു ചേർത്തുകൊണ്ട് തന്നെ സാമൂഹിക മുന്നേറ്റങ്ങളുടെ, ആദർശ പോരാട്ടങ്ങളുടെ വഴിയിൽ നമുക്കിനിയും മുന്നേറാൻ സാധിക്കണം എന്ന് ഈ സ്ഥാപക ദിനത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുകയാണ്. മാതൃക്കളായ പണ്ഡിതന്മാരുടെ, സയ്യിദുമാരുടെ, ഉമറാക്കളുടെ,
അത്രമേൽ നിഷ്കളങ്കരും നിസ്വാർത്ഥരുമായിരുന്ന ആ മുൻഗാമികളുടെ ജീവിതത്തിൻ്റെ കൂടെ നടന്നു പോകാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് നായകന്മാരായിട്ടുള്ള നേതാക്കളോടൊപ്പം നിന്നുകൊണ്ട് സമസ്തയുടെ ആദർശ വിശുദ്ധിയെ കാത്തുകൊണ്ട് നൂറ്റാണ്ടുകളിലേക്ക് പടരുന്ന പ്രവാചക ജീവിതത്തിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തെ മുന്നിൽ വച്ച് ഈ മുന്നേറ്റം, ഈ സാമൂഹിക മുന്നേറ്റം കേരളം അഭിമാനപൂർവം നെഞ്ചേറ്റി പറഞ്ഞു വച്ച സമസ്ത കേരളം ഈയത്തുലമ എന്ന ഈ ആദർശ മുന്നേറ്റം നമ്മുടെ നാടിന് മാത്രമല്ല ലോകത്തിന് പോലും മാതൃകയാക്കാൻ കഴിയുന്ന ഈ ആദർശ മുന്നേറ്റം ഇത് നിരന്തരം അതിൻ്റെ നൈരന്തര്യം തുടരാൻ കഴിയും വിധം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമുക്കെല്ലാം അഭിമാനത്തോടുകൂടെ ഈ മഹത്തായ സംഘടനയുടെ പതാകയുടെ കീഴിൽ ഈ വടവൃക്ഷത്തിൻ്റെ തണലിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.